ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈഡൽ ഫ്രണ്ട്ഷിപ്സ് ഇന്ന് കൗൺസിലിംഗ് സെഷനിലേക്ക് വന്നിട്ടുള്ള മെയിലുകളെ ഞാൻ വായിക്കുന്നത് രജീഷ എഴുതിയിട്ടുള്ള ഒരു മെയിലാണ് അപ്പോൾ ആ മെയിലിലേക്ക് പോകാം ഹായ് ചേച്ചി എൻ്റെ പേര് രജീഷ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ മൂത്ത മകളാണ് ഞാൻ എനിക്ക് ഒരു അനിയത്തി കൂടിയുണ്ട് എൻ്റെ അച്ഛനും അമ്മയും വളരെ ഓപ്പൺ മൈൻഡായിട്ടുള്ള ആളുകളാണ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അതേപോലെ തന്നെ മുതിർന്നവരുടെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ടി വിയിൽ വരുമ്പോൾ അവർ ടി വി ചാനലുകളൊന്നും മാറ്റുകയില്ല എന്നിട്ട് പറയും ഇങ്ങനെയുള്ള സീനുകളോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിവാഹശേഷം ശേഷം ചെയ്യാനുള്ളതാണെന്ന് മക്കൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ മാതൃകാപരമായിട്ട് പറഞ്ഞു തരുന്ന മാതാപിതാക്കൾ തന്നെയാണ് സഭ്യമായ പദങ്ങളിൽ കൂടി അവർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഗ്ലാമർ നൃത്തരംഗങ്ങളോ അല്ലെങ്കിൽ ആയിട്ടുള്ള സീനുകളോ ഒന്നും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ആർക്കൊരു പ്രശ്നവും അതേപോലെ തന്നെ ആരോടെങ്കിലും പ്രേമം തോന്നുകയാണെങ്കിൽ വീട്ടിൽ വന്ന് പറയണം എന്ന് പറയുന്ന ആളുകളാണ് അച്ഛനും അമ്മയും ഒരിക്കൽ പോലും മറച്ച് വെച്ചിട്ട് അതിലേക്കൂടെ ഇതിലേക്കൂടെ ചുറ്റരുത് ആരോടെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ചെറിയ പ്രായത്തിൽ തോന്നുകയാണെങ്കിലും വീട്ടിൽ വന്ന് പറയണം ഒരിക്കലും വേറൊരു പുരുഷൻ്റെ കൂടെ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് അച്ഛനും അമ്മയും കാണാൻ ഇടവരരുത് അപ്പോൾ വിഷമമാകും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് അല്ലാതെ ആയിട്ടെല്ലാം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പ്രണയം ബാക്കിയുള്ള നല്ല കാര്യങ്ങളെ കൂടിയാണ് ഞാൻ വളർന്നത് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എൻ്റെ ആയിട്ടുള്ള അഭിജിത്ത് എന്നോട് ഭയങ്കര സ്നേഹത്തോടുകൂടി പെരുമാറി അങ്ങനെ ഞാനത് വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അവനെ അവനെയൊന്നും കാണട്ടെന്ന് പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും അവനോട് ഇഷ്ടക്കോടൊന്നുമില്ല പക്ഷേ എങ്ങും കറങ്ങാനൊന്നും പോകല്ലെന്ന് പറഞ്ഞ് ഞങ്ങളോട് രണ്ടുപേരോടും പഠിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞു എന്തായാലും ഞാനും അവനും കൂടി ഇടയ്ക്കിടയ്ക്കൊക്കെ ചാറ്റ് ചെയ്യുമായിരുന്നു എൻ്റെ വീട്ടിൽ രാത്രി പത്തര ആകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങണമെന്ന് നിർബന്ധമാണ് ഒരിക്കലും പത്തരയ്ക്ക് മുകളിൽ ഫോണ് ഉപയോഗിക്കാൻ സമ്മതി യില്ല അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലായിരിക്കും ഞങ്ങളുടെ ഫോണുകളെല്ലാം എടുത്തു വയ്ക്കുക ആ ഒരു സമയം വരെയും തീർച്ചയായിട്ടും എനിക്ക് മൊബൈലിൽ ചാറ്റുകളൊക്കെ ചെയ്യാം പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അഭിജിത്ത് എന്നോട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നീ ഒരു ഫോട്ടോ അയയ്ക്ക് വീഡിയോ കോൾ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമായിരുന്നു പക്ഷേ ഞാൻ അതിലൊന്നും വീണില്ല ഞാൻ ഞാനവരൊരു ഫോട്ടോ പോലും അയച്ചു കൊടുത്തിട്ടില്ല ഒരു വൃത്തികെട്ട ഫോട്ടോയും വൃത്തികെട്ട കാര്യങ്ങളും ഞാൻ ചെയ്തില്ല പക്ഷേ അവൻ എന്നോട് പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യുക നീ ആണെങ്കിൽ ക്യാമറ നിൻ്റെ വിരൽ വെച്ചിട്ട് പൊത്തിപ്പിടിച്ചോ എന്നെ മാത്രം കണ്ടാൽ മതി അങ്ങനെ നീ സംസാരിച്ചാൽ മതി നിന്നെ എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞു അതെനിക്ക് വളരെ സേഫായിട്ട് തോന്നി മിക്ക ദിവസങ്ങളിലും അവൻ ഫോണിൽ എന്നെ വിളിക്കും രാത്രി വീഡിയോ കോളാണ് വിളിക്കുന്നത് അവൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് റൂമിലിരിക്കുകയാണ് എന്നിട്ട് അവൻ വല്ലാത്ത കാര്യങ്ങളൊക്കെ എന്നെ വീഡിയോയിൽ കൂടി കാണിക്കും ആദ്യമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പിന്നെ പിന്നെ ആ കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര കൊതിയായി അവൻ ഒമ്പതരയ്ക്കും ഒമ്പത് മണിക്കും ഒക്കെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു കാരണം അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ്റെ ശരീരം നല്ല ഷേയ്പുള്ളതായിരുന്നു ശരിക്കും സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ അവൻ നേരത്തെ ജിമ്മിൽ പോയിട്ട് ദേഹം നല്ല രീതിയിൽ അടിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ് അതൊക്കെ കണ്ടപ്പോൾ എനിക്കും വല്ലാത്തൊരു ഇളക്കം തോന്നി എങ്കിൽ ഞാൻ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ട് മാത്രം എൻ്റെ മുഖം ഒരിക്കൽ പോലും വീഡിയോ കോളിൽ കാണിച്ചില്ല പക്ഷേ ഞങ്ങൾ രണ്ടുപേരും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ബന്ധം പൊട്ടിപ്പോയി ഞാൻ പിന്നീട് കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് ഒരു പ്രത്യേക സ്വഭാവം വന്നു അതായത് എനിക്കിഷ്ടപ്പെട്ട ആണുങ്ങളെ ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ വല്ലാത്ത ഭാഗങ്ങളിലേക്കാണ് നോക്കുന്നത് ആണുങ്ങളുടെ അരക്കെട്ടിലേക്കാണ് എൻ്റെ നോട്ടം കൂടുതലും പോകുന്നത് അതേപോലെ അവർ പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ അവരുടെ അടിയുടിപ്പുകളുടെ ഒരു രേഖ എങ്ങനെ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് മുകളിൽ കൂടി കാണുന്നതൊക്കെ എനിക്ക് വല്ലാത്ത ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്കവരുടെ മുഖമോ ബാക്കിയുള്ള ഭാഗങ്ങളിലോ നോക്കാനോ അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആകാനോ താല്പര്യമില്ലായിരുന്നു അവരോട് സംസാരിക്കുമ്പോഴും എനിക്കിഷ്ടപ്പെട്ടുള്ള ആണുങ്ങൾ മുന്നിൽ വരുമ്പോഴുമൊക്കെ എൻ്റെ നോട്ടം പോകുന്നത് അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാറന്മാരൊക്കെ വരുമ്പോഴും അവരെ ഞാൻ അവിടെയാണ് നോക്കുന്നത് അങ്ങനെ ഇപ്പോൾ പല ആളുകളും എൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കാൻ തുടങ്ങി ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചു നീ എന്താണ് അവരുടെ മുഖത്ത് നോക്കാതെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുന്നതെന്ന് ഞാൻ ഓർത്തത് എൻ്റെ ഈ നോട്ടം ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് പക്ഷേ എൻ്റെ കൂട്ടുകാരെ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് ആ നോട്ടം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മനഃപൂർവ്വമല്ല ഞാൻ ചെയ്യുന്നത് അങ്ങനെയങ്ങ് നോക്കി പോവുകയാണ് എൻ്റെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന ആണുങ്ങളെയെല്ലാം ഞാൻ ഇങ്ങനെ വല്ലാത്ത ഭാഗത്തേക്ക് നോക്കിയിട്ട് എനിക്ക് ചീത്തപ്പേരുണ്ടാകുമെന്ന് ഞാൻ ഭയക്കുന്നു ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് ഇതെനിക്ക് എല്ലാം അറിയാമായിരുന്നിട്ടും നിയന്ത്രിക്കാൻ കഴിയാത്തതെന്നാണ് എന്തായാലും എനിക്കിത് നാണക്കേട് ഉണ്ടാക്കുന്നൊരു സംഗതിയായിട്ട് ഭവിക്കുകയാണ് എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിലുള്ളവരോ എൻ്റെ അടുത്ത ബന്ധുക്കളോ ഒക്കെ തിരിച്ചറിഞ്ഞാലോന്ന് ഞാനിപ്പോൾ ഭയപ്പെടുന്നു എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റില്ലേ ഇത് രോഗമാണോ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എനിക്ക് തോന്നുന്നത് അവൻ വീഡിയോയിൽ എന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചത് എനിക്ക് ആ ശരീരഭാഗമൊക്കെ കണ്ടിട്ട് ഇഷ്ടമായത് കൊണ്ടായിരിക്കാം ഈ ശീലം വന്നതെന്നാണ് തോന്നുന്നത് അത് ശരിയാണോ മാഡം ഒന്ന് പറഞ്ഞു തരാമോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ടെൻഷനാണ് ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ മാത്രമേ ഇതുവരെ കണ്ടു പിടിച്ചിട്ടുള്ളൂ ഇനി വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് ഭയങ്കര നാണക്കേടാകും ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരാമോ എന്നതാണ് ഇന്നത്തെ ഇമെയിലുള്ള ഒരു ചോദ്യം അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒ സി ഡി അതായത് റിപ്പീറ്റഡായിട്ട് വൃത്തി കൈ കഴുകുക അല്ലെങ്കിൽ ഭയങ്കര അമിതവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമ്മൾ പറയുന്ന ഒ സി ഡി ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പോലെ തന്നെയാണ് ഈ ഒരു ചിന്തകളാണെന്നെങ്കിലും നോട്ടമാണെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ ഒ സി ഡി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മിക്കവാറും ആ ഒരു സിനിമയിൽ ഫഹദ് ഭഗത്വാസിലെപ്പോഴും അമിതവൃത്തി അതുപോലെ കൈ കഴുകുക അല്ലെങ്കിൽ ചില ആൾക്കാർ കാണും ഭയങ്കരമായിട്ട് എപ്പോഴും ൂതം തുടച്ച് വരിക്കും അതേപോലെ തന്നെ പുറത്തു നിന്നൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ റിപ്പിരിട്ടായിട്ട് കുളിക്കുക ഒരു വസ്ത്രം തന്നെ പിന്നെയും പിന്നെയും വൃത്തിയായില്ല എന്നുള്ള രീതിയിൽ വൃത്തിയുടെ പേരിൽ ചുമ്മാ ചുമ്മാ നനച്ച് കഴുകുക ഇങ്ങനെ അല്ലെങ്കിൽ ഒരു മുറി ഒരു സാധനം വൃത്തിയാക്കുക കക്കൂസും അങ്ങനെയൊക്കെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം വൃത്തിയായിട്ട് കഴുകി ഒരച്ച് കഴുകുക എത്ര കഴുകിയെന്ന് പറഞ്ഞാൽ തൃപ്തി വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ കൂടുതലും എന്താണ് ഈ പറയുന്നത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ നമ്മളിപ്പോൾ വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് പക്ഷേ അത് മാത്രമല്ല ഓസിഡിയുടെ പരിധിയിൽ വരുന്നത് അപ്പോൾ ഓസിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി 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 രീതിയിൽ മനുഷ്യർക്ക് കാണാം ഈ ഒരു കാര്യമെന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഒരു കാര്യമാണ് അതായത് നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ കണ്ട ഒരു കാഴ്ച അല്ലെങ്കിൽ അത് ആ ഒരു ഭാഗം അപ്പോൾ ഈ കാമുകൻ്റെ ഒരു ഭാഗം വീഡിയോയിൽ കൂടെ കാണിച്ചത് ഇഷ്ടപ്പെട്ട് കാണും അപ്പോൾ പിന്നീട് ഒരു പുരുഷൻ വരുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ട അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൗതുകം തോന്നിയ ആ ഭാഗത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷയോട് കൂടി കാരണം അവൻ്റെ മുഖമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കൈയുണ്ട് കാലുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചുണ്ട് ഈ ഒരു ഭാഗത്തോടൊന്നും നമുക്ക് ഈ പറഞ്ഞതുപോലെ വലിയൊരു സംഭവം എന്നുള്ള ഒരു ചിന്ത നമുക്കില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഈ ഒരു സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പ്രായത്തിൽ ആ ഞാൻ കാണാത്ത എന്തോ കണ്ടു അപ്പോൾ ആ ഒരു ഭാഗത്തിന് നമ്മളെല്ലാവരും മിതമായിട്ടൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ കൂടി ശരീരഭാഗം കാട്ടിയപ്പോൾ ഈ ഒരു ഭാഗത്തോടാണ് ഈ പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്നത് അത് പിന്നൊരു ഒബ്സഷനായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനോട് അമിതമായിട്ടുള്ളൊരു താല്പര്യമായി ആ എന്താണ് ആൺ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ബെൽറ്റിൻ്റെ താഴെയുള്ള ഭാഗത്ത് മറിഞ്ഞിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അല്ലെങ്കിൽ പുതിയൊരു കാര്യമായിരിക്കുമല്ലോ എന്നറിയാനുള്ള ഒരു വ്യഗ്രത വന്നു അപ്പോൾ അതങ്ങനെ ഒരു കൗതുകകരമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് എപ്പോഴും അത് വലിയൊരു കാര്യം ഇപ്പോൾ ആണുങ്ങളെ കാണുമ്പോഴത്തേന് മുഖത്തേക്ക് നോക്കണ്ട ഈ ഒരു ഭാഗത്തേക്കൊക്കെയാണ് നോട്ടം പോകുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സഷനാണ് അമിതമായിട്ടുള്ള ഒരു താല്പര്യം ഉള്ളിൽ കിടപ്പുണ്ട് അത് വൃത്തിയോടാണെങ്കിലും എന്തിനോടാണെങ്കിലും ഭക്തിയോടാണെങ്കിലും എന്ത് കാര്യത്തോടാണെങ്കിലും അളവിൽ കൂടുതലുള്ള താല്പര്യമാണല്ലോ നമ്മൾ ഒബ്സഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കാര്യം ചെയ്തേ തീരൂ ചെയ്തെങ്കിൽ മാത്രമേ മനസ്സമാധാനം കിട്ടൂ എന്നുള്ള ഒരു സ്റ്റേറ്റ് ആണ് അപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ത്വര തോന്നുന്ന കാര്യങ്ങൾ കമ്പൾഷൻ അതായത് നിർബന്ധമായി ചെയ്തേ തീരൂ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ് ആണല്ലോ ഈ ഒരു ഓസീഡി അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അപ്പോൾ അതായത് നമുക്ക് ഇതേപോലെ തോന്നുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് ചെയ്യാൻ തോന്നുക അത് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം വൃത്തിയുടെ കാലത്ത് മാത്രമല്ല ഇതുപോലെയുള്ള നോട്ടങ്ങൾ വരും അതേപോലെ തന്നെ ആൺകുട്ടികളും പലരും കത്തയച്ചിട്ടുണ്ട് കാര്യം ചില സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്കിനും നോട്ടം എല്ലാം പോകുന്ന എന്താണ് ഈ ഒരു ഭാഗത്തേക്കോ അല്ലെന്നുണ്ടെങ്കിൽ പുറകു ഭാഗത്തേക്കോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ ഒരു കഴുത്തിന് താഴെയുള്ള ഭാഗത്തേക്കോ ആണ് കൂടുതൽ പോകുന്നത് അപ്പോൾ അറിയാതെ ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്കിന് ഒരാളുടെ ഇത്തരം ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും അവരും അപമാനിക്കപ്പെടുകയാണ് അതേപോലെ തന്നെ നമുക്കും അപമാനം തോന്നുകയാണ് അവിടെ മുന്നിൽ നമ്മളുടെ ഇമേജ് എന്തായിപ്പോകും അപ്പം ഈ ഒരു കാര്യം പലർക്കും നടക്കാറുണ്ട് അതെല്ലാം ഈ ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയായിരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകളെല്ലാം വേറെ എന്തെങ്കിലും അതുമായിട്ട് യോജിക്കാത്ത വളരെ വൃത്തികെട്ട സംഗതികളായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത് അതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരാളെ കാണുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം ഇല്ല ഞാനിത് ചെയ്തു പോകുമോ ആളെ കയറി ഞാൻ അറ്റാക്ക് ചെയ്യുമോ എന്നൊക്കെ റിപ്പീറ്റഡായിട്ട് ചിന്തകൾ വരും അങ്ങനെ ചെയ്ത് പോകുമോ അറിയാതെ ഞാൻ അയാളെ ആക്രമിക്കുമോ അല്ലാതെ ഉണ്ടെങ്കിൽ അറിയാതെ ഞാൻ എന്തെങ്കിലും കാണിച്ചു പോകുമോ എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ട് അത് പ്രവൃത്തിയിലേക്ക് ഒരു തൊര വരുമ്പോഴാണ് നമുക്ക് ഒ സി ഡി ഭയങ്കരമായിട്ട് കൂടുതലാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് അങ്ങനെയാകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു ഡിസോർഡറാണ് അപ്പോൾ ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു കൗൺസിലറിൻ്റെ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ നമുക്കിത് മൂന്ന് വേണ്ടി വരും മരുന്നുകൾ വേണ്ടി വരും കൗൺസിലിംഗ് വേണ്ടി വരും അതേപോലെ നമുക്ക് സൈക്കോതെറാപ്പിയും വേണ്ടി വരും ഈ മൂന്ന് കാര്യങ്ങളും കൂടി സംയോജിപ്പിച്ചിട്ടാണ് ഇത്തരം ഒ സി ഡി മാറ്റിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമീപിക്കേണ്ടത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിൻ്റെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ ആണ് ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം അംഗീകാരമുള്ള ഒരാളെ കണ്ടിട്ട് അതിനു മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ ചില സമയത്ത് അമിതമാണെങ്കിൽ നമുക്ക് ഗുളികകൾ അതായത് മരുന്നുകൾ ആവശ്യമായിട്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങും അതേപോലെ തന്നെ സൈക്കോ തെറാപ്പി സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞാൽ പല പല തെറാപ്പികളുണ്ട് ഇപ്പോൾ ബിഹേവിയർ തെറാപ്പി ബിഹേവിയർ കോഗ്നേറ്റീവ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പല പല തെറാപ്പികളും അതിന് യൂസ് ചെയ്യാറുണ്ട് അതിപ്പം നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ചികിത്സ നിർണ്ണയിക്കുന്നത് ചില സമയത്ത് മരുന്നുകളും ഒ സി ഡി മാറാൻ വേണ്ടിയിട്ട് വളരെ ഫലം ചെയ്യും ഒ സി ഡിക്ക് മരുന്നുകളും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമുക്ക് സൗജന്യമായിട്ട് എവിടുന്നാണ് സൈക്കോളജിസ്റ്റുകളുടെ അല്ലാന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങൊക്കെ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യം നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ കോളേജുകളിൽ ജനറൽ ഹോസ്പിറ്റലുകളിലെ ഒക്കെ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സേവനം ലഭ്യമാണ് സൈക്കാർട്ടിസ്റ്റുകളുടെ സേവനവും ലഭ്യമാണ് അതേപോലെ മിക്ക ആശുപത്രികളും കൊണ്ട് കൗമാര ക്ലിനിക്ക് അപ്പോൾ ഒരു പതിനെട്ട് വയസ്സുള്ള ആളുകൾക്ക് വരെയുള്ള ക്ലിനിക്കുകൾ ഉള്ള എല്ലാ ഉണ്ട് കൗമാര ക്ലിനിക്കുണ്ട് അല്ലെങ്കിൽ അഡോളസൻസ് ക്ലിനിക്ക് എന്ന് പറയും അതേപോലെ തന്നെ നിങ്ങൾ മറക്കരുതാത്ത വേറൊരു കാര്യമാണ് ശീതാലയം നമ്മുടെ ഗവണ്മെൻറ്റ് ആയുഷ് മന്ത്രാലയത്തിൻ്റെ സീതാലയം ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്റർ ആണ് സീതാലയം അവിടെ ഇതേപോലെയുള്ള നമ്മുടെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കുമുള്ള കൗൺസിലിങ്ങും തെറാപ്പികളും അതേപോലെ തന്നെ ചികിത്സയും കിട്ടുന്ന ഒരു സ്ഥലമാണ് സീതാലയം അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ ഏതാണ് എവിടെയാണ് സീതാലയം എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സീതാലയം എന്ന് അടിച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ ജില്ലയുടെ പേര് വെച്ചിട്ട് അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വരും അപ്പോൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് ചികിത്സ തേടാവുന്നതാണ് അപ്പോൾ ഈ കുട്ടിയും അവിടെ തന്നെ പോയിട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പല സാഹചര്യങ്ങളിൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു കയറാം അപ്പോൾ അതിനെയൊക്കെ ഒരു ലഘുവായിട്ട് ചിന്തിച്ചാൽ മതി ലഘുവായിട്ടുള്ള മനസ്സിൻ്റെ ഒരു ഡിസോർഡറാണ് അപ്പോൾ അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ചികിത്സകളുണ്ട് അത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ശരിയാക്കി എടുക്കാവുന്നതാണ് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് അത് ജീവിതത്തിൽ താങ്ങിക്കൊണ്ട് നടക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ചികിത്സകളും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനമുണ്ട് അഞ്ച് പൈസ പോലും കൊടുക്കേണ്ട അതിലൊന്നാണ് ശീതാലയം അതേപോലെ തന്നെ ഒരു കൗമാരപ്രായക്കാരുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ക്ലിനിക്കുണ്ട് അടവള സയൻസ് ക്ലിനിക്ക് അല്ലെങ്കിൽ കൗമാരപ്രായക്കാർക്കുള്ള ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് മിക്കവാറും എല്ലാ ഗവൺമെൻറ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം മിക്കവാറും ഉള്ള വലിയ വലിയ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ജില്ലാ ഹോസ്പിറ്റലുകളൊക്കെ കിട്ടും സൈക്കാട്രിസ്റ്റിനും കിട്ടും അപ്പോൾ ഈ പെൺകുട്ടിക്കും ആ ഒരു സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തീർച്ചയായും ും ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ ഒ സി ഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്ത് ചെറിയ രീതിയിൽ എല്ലാവർക്കും ഇത് കാണും പക്ഷെ അമിതമായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്വയം ബുദ്ധിമുട്ടിക്കും മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ചൊക്കെ ഒ സി ഡി ഉള്ളവരാണ് എല്ലാവരും എനിക്ക് ഉണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ ഒരു ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാവുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക സൗജന്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ്റിനുണ്ട് അത് മറക്കരുത് പിന്നീ പറഞ്ഞതുപോലെ എച്ച് ഐ വിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലിങ്ങിനും സംശയങ്ങൾക്കും ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ സൗജന്യമായിട്ടുള്ള സേവനത്തിന് പോകേണ്ടത് എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും ജില്ലാ ഹോസ്പിറ്റലുകളിലും ജനറൽ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലും ചില ഈ ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിലുമുള്ള ജ്യോതിസ് കേന്ദ്രങ്ങളിലാണ് അവിടെ സൗജന്യമാണ് കൗൺസിലിങ്ങും അതേപോലെ തന്നെ എച്ച് ഐ വി സിഫിലിസ് എന്നിവയ്ക്കുള്ള ടെസ്റ്റും അവിടെ നോക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വകാര്യ ഭാഗത്ത് എന്തെങ്കിലും രോഗമുണ്ട് അത് മറ്റൊരാളിൽ നിന്ന് പകർന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത്തരം രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് പുലരി ക്ലിനിക്കുകൾ അത് മിക്കവാറും ജില്ലാ ഹോസ്പിറ്റലുകളാണ് പുലരി ക്ലിനിക്കുകൾ ക്ലിനിക്കുകളുള്ളത് മെഡിക്കൽ കോളേജുകളിലുമുണ്ട് പുലരി ക്ലിനിക്കുകൾ അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് പോകുക നിങ്ങളുടെ സംവിധാനം ഗവൺമെൻറ് ഉണ്ട് ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഒരിടത്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു തുക കൊടുക്കേണ്ടി വരും കൗൺസിലിങ്ങിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഗവൺമെൻറ് സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തി നേടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ വീഡിയോയിൽ വായിച്ച് കേൾക്കണം അതിനുള്ള ബേസിക് ആയിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മഴവിൽ ഫ്രണ്ട്ഷിപ്പ് തര ജിമെയിൽ ഡോട്ട് കോമിലേക്ക് മെസ്സേജുകൾ അയക്കുക പക്ഷേ ഈ പറഞ്ഞപോലെ കുറച്ച് സഫ്യമായിട്ടുള്ള ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വായിക്കാൻ എളുപ്പം ായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് വായിക്കുമ്പോഴത്തേന് അവിടെ ഇവിടെയൊക്കെ കഴിച്ചു മുഴച്ചു എന്നുള്ള രീതിയിൽ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ട് പോകും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം